എ കെ ആൻ്റണി 32-ാം വയസ്സിലും കെ എം മുരളീധരൻ 44-ാം വയസ്സിലും കെ പി സി സി പ്രസിഡൻ്റായത് ഒഴിച്ചു നിർത്തിയാൽ 50 വയസ്സിൽ താഴെ ആരും സമീപകാലത്തൊന്നും കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയിട്ടില്ല. പി പി തങ്കച്ചന് ശേഷം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാളെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവർ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് അകന്നുപോകുന്നുവെന്ന തിരിച്ചറിവും കൊണ്ടാണ് അപ്രതീക്ഷിതമായൊരു നീക്കത്തിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ നിയമിച്ചതുൾപ്പെടെ പരീക്ഷണങ്ങളിലൂടെ യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുകയും പിന്നീട് ഭരണത്തിലെത്തുകയും ചെയ്തു. അത് തെളിയിച്ചിരിക്കുകയാണ് തെലങ്കാന ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ. ഇതെല്ലാം കണക്കിലെടുത്താണ് രാഹുൽഗാന്ധി മുൻകൈയെടുത്ത് കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരാളെ, അതും യുവാക്കളിൽ ഒരാളെ, കെ പി സി സി അധ്യക്ഷനാക്കാൻ ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രൈസ്തവ നേതാവിൻ്റെ അഭാവം വിവിധ സഭാ വിഭാഗങ്ങളിൽ സജീവ ചർച്ചയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം വലിയ തോതിൽ കോൺഗ്രസിൽ നിന്നകന്നു പോയിരുന്നു. തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകളാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതും മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോയതും. ആലത്തൂർ, പാലക്കാട് എന്നീ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭയിലേക്കും നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ പാർട്ടി പുനഃസംഘടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നിലവിൽ AICC സെക്രട്ടറിയായ റോജി എം ജോണോ, മാത്യു കുഴൽനാടനോ, ഹൈബി ഈഡനോ, ഡീൻ കുര്യാക്കോസോ വരാനാണ് സാധ്യത. ബെന്നി ബെഹനാൻ്റെയും ആൻ്റോ ആൻ്റണിയുടെയും പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചാണ്ടിയുമനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റാക്കി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമമുണ്ട്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന റോജിയുടെ പ്രവർത്തനങ്ങളിൽ ഡി കെ ശിവകുമാർ അടക്കം പല നേതാക്കൾക്കും വലിയ മതിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. NSU പ്രസിഡന്റ് എന്ന നിലയിലും റോജിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു. രാഹുൽഗാന്ധിയുടെ പിന്തുണയും റോജിക്കുണ്ട്. സീറോ മലബാർ സഭയിൽപ്പെട്ട റോജി എല്ലാ സഭകളുമായും നല്ല അടുപ്പം പുലർത്തുന്നുണ്ട്. ഇതും ഗുണകരമാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പിന്തുണയും റോജിക്കാണ്. 42 വയസ്സുകാരനായ റോജിയെ പാർട്ടി ചുമതല ഏൽപ്പിച്ചാൽ യുവജനങ്ങളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് ഐ ഗ്രൂപ്പുകാർ പറയുന്നത്. താരതമ്യേന ചെറുപ്പക്കാരായ നേതാക്കളെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ച സംസ്ഥാനങ്ങളിലെല്ലാം അടുത്തിടെ കോൺഗ്രസിന് മികച്ച നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ PCC പ്രസിഡന്റുമാരെല്ലാം 55 വയസ്സിൽ താഴെയുള്ളവരാണ്. പാലക്കാട്, ആലത്തൂർ, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉടനുണ്ടാകാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന പഞ്ചായത്ത്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റുകൾ നേടാൻ പാകത്തിൽ പാർട്ടിയെ സജ്ജമാക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായാണ് പുനഃസംഘടന ആലോചിക്കുന്നത്. കണ്ണൂരിൽ മിന്നുന്ന വിജയം നേടിയ കെ സുധാകരനെ മാന്യമായി മാത്രമേ സ്ഥാനത്ത് നിന്ന് നീക്കാവൂ എന്ന നിർബന്ധവും ഹൈക്കമാൻഡിനുണ്ട്. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പുതിയ പദവി നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. മിക്കവാറും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള സംസ്ഥാനങ്ങളുടെ ചുമതല നൽകാനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.